പുണ്യാദി എന്ന വികാരാദി ഘൃതം. ദേവീട്ടിന്റെ കത്തുണ്ട്. എന്താ വിശേഷം? വരുന്നുണ്ട് ഇത്രേ. ഉവ്വാ, എപ്പാ? ഹോസ്പിറ്റലിലേക്ക് പോകും മുമ്പേ എങ്ങനെ എത്താമെന്ന്. ഹാവു, ആശ്വാസായി. ഉത്തരവാദിത്തങ്ങൾ പങ്കിടാൻ ഒരാളായില്ലോ. നോക്കട്ടെ. അല്ല മാഷേ, മായമ്മയുടെ അച്ഛനെ ഈ വിവരമൊന്നും അറിയിക്കണ്ടേ? അറിയിക്കേണ്ട ഒരു കുറവേ ഉള്ളൂ. അക്ഷണം പലഹാരക്കൊട്ടയായിട്ട് വന്ന് മോളെ എഴുന്നള്ളിച്ചുണ്ടെങ്കിൽ പോവും പ്രസവത്തിന്. ഭ്രാന്തുണ്ടോ ടീച്ചർക്ക്? ഇനി നമ്മൾ തന്നെയാ ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ. ഈ കത്തൊന്ന് ഓപ്പീല് സിസ്റ്ററിന്റെ കൊടുത്തേക്ക്. ശരി. കുറെ നേരം ആയില്ലേ രണ്ടാളും ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? മുറിയിൽ പോയി ഇനി കുറച്ചു നേരം കിടന്നുള്ളൂ. ഞാനുണ്ടല്ലോ ഇവിടെ. വേണ്ട ദേവിയേ, കിടന്നാല് കിടക്കാൻ പറ്റില്ല. മായയുടെ അച്ഛനോ ഹസ്ബൻഡോ ആരെങ്കിലും ഒരാൾ ഇതിലൊന്ന് ഒപ്പിടണം. സിസേറിയൻ അതുകൊണ്ടാ. കുറച്ച് താമസിക്കും. ഡ്രസ് ചെയ്യാനൊക്കെ ഉള്ളതല്ലേ, കുട്ടിയെ തൊട്ടിൽ കിടത്തിക്കോളൂ. അമ്മ
ആശിച്ച പോലെ തന്നെ ഇന്ന് അഷ്ടമിരോഹിണിയാ നാളെ. മാഷേ, മാഷ് നോക്കിരിക്കാതെ ആ തേനുമയമ്പും ചാലിച്ചി. പൊന്നുമോനെ, മോനൊന്ന് നോക്കിയേ, ഇതാരൊക്കെയാന്നൊന്ന് നോക്കിയേ, മുത്തശ്ശിയൊന്ന് നോക്കുമോനെ. അതെ, ഇതാരാ നോക്ക്, കണ്ണൊന്ന് തുറന്നേ മോനെ. ഇതാരാ ഇത്? കണ്ണും മൂക്കും ഒക്കെ മായമ തന്നെ. പേഷ്യന്റിന് പെട്ടെന്ന് ബ്ലീഡിംഗ് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർ ജോർജിനോട് ഉടനെ ഒന്ന് തിയേറ്ററിലേക്ക് വരാൻ പറയണം. മതി മതി മതി. Mm-hmm.